കടന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീട് കാണാൻ പറ്റില്ല, കുറേ ദൂരം നടക്കാനുണ്ട്. വീട് ആ ഒരു ലാസ്റ്റിലാണ് തോന്നുന്നത്. അപ്പൊ സാർ അവിടെ ഉണ്ടോന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ശാരിക വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് സത്യൻ സാറിൻ്റെ വീട്ടിലാണ്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരാളാണ് സത്യൻ സാർ. സത്യൻ സാറിൻ്റെ സിനിമ പോലെ തന്നെയാണ് കേട്ടോ. സത്യൻ സാറിൻ്റെ വീടും വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലം തന്നെയാണ്. അപ്പം നമുക്ക് വീടും വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സാറിൻ്റെ വീട്ടിലേ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു നീണ്ടൊരു വഴിയാണ് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയാണ്, കാരണം നമ്മൾ റോഡിൻ്റെ സൈഡിലാണെങ്കിലും വീട് കുറേ ഉള്ളോട്ടായിട്ടാണുള്ളത്. അപ്പോൾ അതായത് ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാലമുണ്ട്, ഇതേ പാലുണ്ട്. പിന്നെ ഇതാ അവിടെ ഒരു കുളമുണ്ട്, കുറച്ച് ദൂരത്തായിട്ട് ഉണ്ടോ. ആ കുളത്തുനിന്ന് വരുന്ന വെള്ളമൊക്കെ ഒഴുകി വരാനുള്ളതാണ് തോന്നുന്നത്. പറമ്പിലേക്ക് മൊത്തം ഇവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ കുറേ മാവാണ് കേട്ടോ, പറമ്പിൽ ഒരുപാട് മാവുണ്ട്. സാറിൻ്റെ സിനിമാൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ലൊക്കേഷനുകളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് സാറിൻ്റെ വീട് നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷം. പിന്നെ സാറിൻ്റെ വീടിൻ്റെ വേറെ പ്രത്യേകിച്ച് വഴി മാത്രമേ നമ്മൾ കട്ടട്ടതായിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി മുറ്റമൊക്കെ ആയിട്ട് നമ്മൾ സാധാ ഇങ്ങനെ പുല്ലില്ലേ, സാധാ നമ്മൾ പറമ്പിലൊക്കെ കാണുന്ന അതേപോലത്തെ പുല്ലൊക്കെ ആയിട്ട് തന്നെയാണ് അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം എല്ലാവരും നമ്മൾ വീടിൻ്റെ മുറ്റമൊക്കെ കട്ട് ചെയ്യുമ്പോൾ സാറ് വീട്ടിലേക്ക് വരാനുള്ള ജസ്റ്റ് വാഹനം വരുന്ന ആ ഒരു വഴി മാത്രമാണ് കട്ട് ചെയ്തതായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ പറമ്പിലിരുന്നാൽ ആർക്കും വേണമെങ്കിൽ കഥ എഴുതുന്നത്, കാരണം അത്രയ്ക്ക് കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ് ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഹനത്തിന് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ മാത്രമാണ് ഈ കട്ട ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ചവിട്ടി നടക്കാനും ഒക്കെ നല്ല സുഖം. വീടിൻ്റെ എവിടെ ആയിട്ട് ഒരു കുളമുണ്ട് കേട്ടോ. കുളത്തിൻ്റെ നടുവിലായിട്ട് ഇതാ ഒരു ചെമ്പകത്തിൻ്റെ ചെമ്പകമാണ് തോന്നുന്നത്, ചെമ്പകത്തിൻ്റെ ചെടിയുണ്ട്. ഒരു ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു മാവുണ്ട്, നിറയെ മാങ്ങയാണ് കേട്ടോ വീടിൻ്റെ. ഇതാ ഇതേപോലെ ഇതാ വേറൊരു മാവ് ഇതാ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ മഞ്ഞൾപ്പൊടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതാണല്ലോ. സാറിൻ്റെ വീട്ടിൽ കണ്ട വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വീടാണ് തോന്നുന്നത്. സാറിൻ്റെ വീട്ടിൽ കണ്ടോ മഞ്ഞൾ, ഇതൊന്നും ഇപ്പോൾ എല്ലാ വീട്ടിലൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ അതാ മഞ്ഞളൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് സാറിന് ഒരു 800 കാറുണ്ട്, ഇത് പുറത്ത് തന്നെ. ഇതെങ്കിൽ തോന്നുന്നു സാർ സിനിമയിലൊക്കെ വന്ന ആ ഒരു സമയത്ത് സാറ് സ്വന്തമാക്കിയേക്ക് അതിൻ്റെ ഒരു ഓർമ്മക്കേക്ക്. ഇതാ ഇവിടെ തന്നെ പുറത്ത് തന്നെ ഇതാ മുന്നിൽ തന്നെ ഈ കാറാണ് ഉള്ളത്. വലിയൊരു കുളം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ കൃഷിയും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇതൊരു കനാൽ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ ആ വെള്ളം വരുന്നത് ഇവിടെ വലിയൊരു കുളമുണ്ട്. അപ്പോൾ നമുക്ക് കുളം കണ്ടിട്ട് ഇപ്പം വെള്ളം കുറവാണ്. ഈ വെള്ളം ഇങ്ങനെ കൂടുമ്പോൾ ഈ വെള്ളം പറമ്പിലേക്ക് തന്നെ ഒഴുകി വിടാൻ പറ്റും. കാരണം ഇവിടെ ഒരു
പൈപ്പ് ഉണ്ട്. ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ നേരത്തെ കണ്ട ആ പാലത്തിന്റെ അടിയിൽ കൂടിയാണ് വെള്ളം പോകുന്നത്. അപ്പൊ ദാ നമുക്ക് കുളം കാണാം. എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. എന്താ കണ്ട ഇവിടെ തന്നെ ഇതാ കയ്പ്പുണ്ട്, കറിവേപ്പില, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് തന്നെ. അപ്പൊ ഈ ഏട്ടനാണ് കേട്ടോ കൃഷിയൊക്കെ നോക്കി നടത്തുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് ഏട്ടൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞത്. ഏട്ടൻ പേരെന്തായിരുന്നു പറഞ്ഞത്? ഉത്തമ. ഉത്തമ. എവിടെ വീട്? എവിടെയാ? പേര് ബംഗാൾ. ബംഗാളിലാ? ഈ കൃഷിയും കാര്യങ്ങളും. അപ്പൊ ഒരുപാട് കൃഷി ഉണ്ടല്ലേ ഇതിന്റെ ഉള്ളില്. നമ്മളൊരു റിസോർട്ടിൽ വന്ന പ്രതീതിയാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു നല്ല അന്തരീക്ഷം, ഒരു ചൂടൊന്നുമില്ല, ഭയങ്കര തണുപ്പായിട്ട്. പിന്നെ എന്താ സമയം പോകുന്നതേ അറിയില്ല. സാറ് വെറുതെ ആയിരിക്കുമല്ലോ ഇത്രയും നല്ല കഥകളൊക്കെ ഇവിടെ ഇരുന്ന് എഴുതുന്നത്. ശരിക്കും അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷം കേട്ടോ. പിന്നെ കൃഷിയും എല്ലാ കാര്യങ്ങളും ഈ പറമ്പ് തന്നെ. എനിക്ക് തോന്നുന്നു പുറത്തെ പോയിട്ട് സാധനം വാങ്ങിക്കേണ്ടത്, വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കേണ്ടി വരുന്നുള്ളൂ. അത്രയ്ക്കും കൃഷിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ക്യാരക്ടറിലും കാണാൻ പറ്റും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും മനസ്സിലാവും. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ. സാർ എങ്ങനെയാണ്, നമ്മളറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറൊക്കെയാണോ? പക്ഷേ അതുപോലെയല്ല കേട്ടോ, ഈ ഒരു അന്തരീക്ഷം എന്താണോ അതുതന്നെയാണ് സാറിൻ്റെ ക്യാരക്ടറും. സാറിനെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ശരിക്കും എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ തന്നെ ഉണ്ട്. സാറിൻ്റെ വീടും വീടിൻ്റെ ആ അന്തരീക്ഷം ഒക്കെ തന്നെ. ശരിക്കും നമ്മൾ, എനിക്ക് തോന്നുന്നു വീട് വെക്കേണ്ടത് ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മളൊരു പറമ്പിൻ്റെ എൻഡിൽ കൊണ്ടുപോയി വീട് വെക്കണം. എന്നാലും നമുക്ക് ഇത്രയും സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ സത്യസാറിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയിലെ പിന്നെ തൃശ്ശൂർ എരവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളിതാ ഈ ഒരു ഷിപ്പ് മോഡലിലുള്ളൊരു പള്ളി കണ്ടപ്പോൾ, ഒരു നമ്മളിവിടെ കാണാത്തൊരു മോഡൽ പള്ളിയാണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ശരിക്കും കണ്ടതാ, ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഇതാ ഒരു ഷിപ്പ് തന്നെ. പള്ളിയുടെ പേര് വരുന്നത് സെൻറ്റ് തെരേസാസ് എന്നാണ്. പിന്നെ ഇതാ ഈ ഷിപ്പ് ഉണ്ട്, ശരിക്കും വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ചുറ്റിലും വെള്ളം ആയിട്ട് ഇങ്ങനെ സെറ്റ്. എനിക്ക് തോന്നുന്നത് മീനൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്ക് അങ്ങോട്ട് കാണുന്നില്ല, ഇവിടെ ഈ കമ്പി ഉള്ളതുകൊണ്ടേ. വെച്ചതല്ല ഇതിന്റെ ആ വലത് സൈഡിലേക്കൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പള്ളീന്റെ ഓഫീസാണ് തോന്നുന്നത്. ഇഷ്ടമായി ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. I'm